നിങ്ങൾ ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് പോകുന്നു, കൂടെ സുഹൃത്തുക്കളുമുണ്ട്, യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങൾ. പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടല്ലോ എന്ന്. അതേ സുഹൃത്തുക്കൾ, അതേ സ്ഥലം, മനസ്സിലെ ചിന്തകൾ കാടുകയറുന്ന അവസ്ഥ, എന്നാണ്, എവിടെ വെച്ചായിരുന്നു തുടങ്ങിയ സംശയങ്ങളായിരിക്കും പിന്നീട് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആദ്യമായി കാണുന്ന അനുഭവമാണ് എല്ലാവർക്കും ഉണ്ടാവുക. എന്നാൽ ചില സമയങ്ങളിൽ ആ സ്ഥലങ്ങൾ നേരത്തെ കണ്ടുപരിചയമുള്ളതുപോലെ അനുഭവപ്പെടും. ഈ അവസ്ഥയാണ് ഡേജാവു എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഡേജാവു സംഭവിക്കുന്നത്? ഇതൊരു രോഗമാണോ അതോ വല്ല ദിവ്യശക്തിയുമാണോ? ഫോസ്റ്റോറിയിലേക്ക് സ്വാഗതം. ഞാൻ ജോഫോസ്. വർത്തമാനകാലത്തിൽ, അതായത് പ്രസന്റിൽ നടക്കുന്ന ഒരു സംഭവം മുൻപ് അനുഭവിച്ചിട്ടുണ്ടെന്നുള്ള തോന്നലാണ് പുനരനുഭവം വിദ്യ അഥവാ ഡേജാവു. മകധീര സിനിമയിലെ രാംചരണ് സംഭവിക്കുന്ന അതിപ്രതിഭാസം. ഡേജാവു സംഭവിക്കാൻ കൈകൾ തമ്മിൽ കൂട്ടിമുട്ടേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, ചില ആളുകളെ പരിചയപ്പെടുമ്പോൾ, ചില അവസ്ഥകൾ വരുമ്പോൾ, ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, ചില മൂവി സീനുകൾ കാണുമ്പോൾ ഈ അവസ്ഥ ഉണ്ടാകാം. ഡേജാവു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ അനുഭവപ്പെടാം. ലോകത്തുള്ള 97% ആളുകൾക്ക് ഒരു തവണയെങ്കിലും ഇത്തരമൊരു തോന്നൽ സംഭവിച്ചിട്ടുണ്ടാകാം എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. പ്രസന്റിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെ ജീവിതത്തിൽ പണ്ട് എപ്പോഴെങ്കിലും കേട്ടതോ കണ്ടതോ നടന്നതോ ആയ സംഭവങ്ങളുമായി നമ്മുടെ തലച്ചോറ് താരതമ്യം ചെയ്യുന്നു. ഒരുപോലെ തോന്നുന്ന പഴയ ഓർമ്മകളെ പുതിയ കാര്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തലച്ചോറിൽ ഉണ്ടാകുന്ന ഒരു ഗ്ലിച്ച് മാത്രമാണ് ഡേജാവു. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ സുഹൃത്തുക്കളോടൊപ്പം ഒരു പ്രേത സിനിമ കാണുന്നു. എന്നാൽ സിനിമയിലെ ചില രംഗങ്ങൾ നേരത്തെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അല്ലെങ്കിൽ സ്വപ്നത്തിൽ കണ്ട കാര്യം ശരിക്കും സംഭവിച്ച പോലെ തോന്നിയേക്കാം. ഡേജാവു എന്നത് വളരെ സങ്കീർണമായ ഒരു പ്രതിഭാസമാണ്. പല പഠനങ്ങളും അനുസരിച്ച് തലച്ചോറിന്റെ തന്നെ ഭാഗമായ ഹിപ്പോ ക്യാമ്പസ് ആയിരിക്കും ഡേജാവു സംഭവിക്കാൻ കാരണം. ഹിപ്പോ ക്യാമ്പസ് ഘടനയാണ് ദൈനംദിന ജീവിതത്തിൽ കാര്യങ്ങൾ പഠിക്കാനും ഓർത്തു വയ്ക്കാനും തലച്ചോറിനെ സഹായിക്കുന്നത്. ഇതിന്റെ തകരാറ് മൂലം പലതരം ന്യൂറോളജിക്കൽ സൈക്കാട്രിക് പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ആരോഗ്യമുള്ള തലച്ചോറുള്ളവരിലും നാഡീസംബന്ധമായ അവസ്ഥകളുള്ളവരിലും ഡേജാവു ഒരുപോലെയാണ് പ്രകടിപ്പിക്കുന്നതെങ്കിലും പലരുടെ തലച്ചോറിലും വ്യത്യസ്തമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഡേജാവു പതിവായി അനുഭവിക്കുന്നവരിൽ മറ്റുള്ളവരെക്കാൾ ഗ്രേ മാറ്റർ കുറവാണ്. തലച്ചോറിന്റെ ഔട്ടർ മോസ്റ്റ് ലെയറാണ് ഗ്രേ മാറ്റർ. ചലനം, ഓർമ്മ, വികാരങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നത് ഗ്രേ മാറ്ററാണ്. സാധാരണഗതിയിൽ മസ്തിഷ്കത്തിന് ഗ്രേ മാറ്റർ എത്രയധികം ഉണ്ടോ അത്രയും നല്ലതാണ്. സ്കീസോഫ്രീനിയ, എപ്പിലെപ്സി, ആൻസൈറ്റി, വസ്കുലർ ഡിമെൻഷ്യ തുടങ്ങിയ രോഗമുള്ളവർക്ക് ഡേജാവു കൂടുതൽ അനുഭവപ്പെട്ടേക്കാം. ഡേജാവു പലതരത്തിൽ അനുഭവപ്പെടാം. ഡേജ എൻഡ് ടു ഓൾറെഡി കേട്ടിട്ടുള്ള കാര്യങ്ങൾ, ഡേജ എപ്രൂവേ ഓൾറെഡി അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഡേജ ഫെയ്റ്റ് ഓൾറെഡി ചെയ്ത കാര്യങ്ങൾ, ഡേജ പെൻസെ ഓൾറെഡി ചിന്തിച്ച കാര്യങ്ങൾ, ഡേജ റെക്കോൻ്റെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഡേജ സെൻഡി ഓൾറെഡി വൈകാരികമായി അനുഭവപ്പെട്ട കാര്യങ്ങൾ, ഡേജ സൂ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ, ഡേജ ട്രോവേ ഓൾറെഡി കണ്ടുപിടിച്ച കാര്യങ്ങൾ, ഡേജ വേക്യു ഓൾറെഡി ജീവിതത്തിൽ കടന്നുപോയ കാര്യങ്ങൾ, ഡേജ വോലു ഓൾറെഡി ആവശ്യമുണ്ടായിരുന്ന കാര്യങ്ങൾ, അങ്ങനെ 10 അനുഭവങ്ങൾ. ഡേജാവു പോലെ തന്നെ നമുക്ക് അനുഭവപ്പെടുന്ന മറ്റൊരു കാര്യമാണ് പാറ്റേൺ റെക്കഗ്നേഷൻ എബിലിറ്റി അഥവാ PRA. എന്താണ് PRA? നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് പോയി എന്ന് വിചാരിക്കുക. അവിടെ കാണുന്ന കാര്യങ്ങൾ, പ്രകൃതി എല്ലാം നമുക്ക് പുതിയതായിരിക്കും. പക്ഷേ ആ സത്യം നമ്മുടെ തലച്ചോറ് ഉടനെ തന്നെ അംഗീകരിക്കത്തില്ല. ഒരു സ്ഥലം നമ്മൾ ആദ്യമായി കാണുമ്പോൾ നമ്മുടെ തലച്ചോറ് ആ സ്ഥലവുമായി സാമ്യമുള്ള മറ്റൊരു സ്ഥലം നമ്മുടെ ഓർമ്മയിൽ നിന്ന് കണ്ടുപിടിക്കുന്നു. പുതിയ ആളുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ, അങ്ങനെ ഏതൊരു പുതിയ കാര്യം സംഭവിച്ചാലും ഇത് നടക്കാറുണ്ട്. ഒരു ഒറ്റപ്പെട്ട വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നു എന്ന് വിചാരിക്കുക. നമ്മൾ കേൾക്കുന്ന ഓരോ ശബ്ദവും ഗന്ധവും വെളിച്ചവും കാറ്റും എല്ലാം നമ്മുടെ തലച്ചോറ് വീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പണ്ട് കേട്ട പ്രേത കഥകളും പ്രേത സിനിമകളും നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകും. അങ്ങനെ പേടിച്ചിരിക്കുന്ന സമയത്ത് അസാധാരണമായ ശബ്ദം കേൾക്കുകയോ നിഴൽ കാണുകയോ ചെയ്താൽ നമ്മുടെ തലച്ചോർ അവയെ പണ്ട് കേട്ടതോ കണ്ടതോ ആയ കാര്യങ്ങളുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പഴയ ഓർമ്മകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ തലച്ചോർ ആ കാഴ്ചയെയോ ശബ്ദത്തെയോ തിരിച്ചറിയാൻ ശ്രമിക്കും. പക്ഷേ തലച്ചോർ തിരിച്ചറിയുന്നത് എപ്പോഴും ശരിയാവണമെന്നില്ല. ഇരട്ടത്ത് തലച്ചോർ കാണുന്നത് കറുത്ത രൂപത്തെയായിരിക്കും. പക്ഷേ ലൈറ്റ് ഓണാക്കി കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും അത് പ്രേതമല്ല, മറ്റെന്തോ ആയിരുന്നു എന്ന്. സത്യം പറഞ്ഞാൽ തലച്ചോറിന് സംഭവിക്കുന്ന ചില തെറ്റുകൾ നമ്മളെ പേടിപ്പിക്കാനും കൺഫ്യൂസ് ആക്കാനും സാധിക്കും. ഇങ്ങനെയാണ് പലരും രാത്രിയിൽ കണ്ട പ്രേത കഥകൾ പറയുന്നത്. രാത്രിയിൽ കാഴ്ച അവ്യക്തമായതിനാൽ തലച്ചോറിന് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടില്ല. അപ്പോൾ ഇരട്ടത്ത് കാണുന്ന നിഴലിനെയും രൂപത്തെയും പ്രേതങ്ങളാണെന്ന് തോന്നിപ്പിക്കും. ആ രൂപം വളരുന്നെന്നും അടുത്തേക്ക് വരുന്നെന്നും തോന്നിപ്പിക്കും. നമുക്ക് തോന്നിയ ഒരു പ്രത്യേക രൂപം, അത് നമ്മുടെ തലച്ചോറിന് തിരിച്ചറിയാൻ കഴിവില്ലാതെ പോയതുകൊണ്ട് അതിനെ പ്രേതമായി സങ്കല്പിച്ച് ആ കഥകൾ നാട്ടിലെ എല്ലായിടത്തും പാട്ടാക്കുന്നു.
അങ്ങനെ ശവക്കോട്ടയുടെ അടുത്ത് എത്തുമ്പോൾ നമ്മൾക്ക് പേടി തോന്നാറുണ്ട്. ചില വളവെങ്കിൽ എത്തുമ്പോൾ പഴയ പ്രേതകഥകൾ ഓർമ്മ വരാറുണ്ട്. ഇതൊക്കെ ശരിക്കും തലച്ചോറ് നമ്മൾക്ക് തരുന്ന ചെറിയ തെറ്റായ ഇൻഫോർമേഷൻസ് ആണ്. അതിനെ നമ്മൾ വിശ്വസിക്കുകയും അത് ശരിക്കും പ്രേതമാണെന്ന് നമ്മൾ കരുതുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പിന്നീട് ആ കഥകൾ പാട്ടായതിനു ശേഷം അതുവഴി പോകാൻ വേണ്ടി ആളുകൾക്ക് ഭയം തോന്നും. എത്ര ഭയം തോന്നുന്നോ അത്രയും കൺഫ്യൂസ്ഡ് ആവും നമ്മുടെ ബ്രെയിൻ. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും അവിടെ ഉണ്ടായിരിക്കത്തില്ല. ചിലപ്പോൾ ആ ഇരുട്ടിൻ്റെയോ അവ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് തലച്ചോറിന് കിട്ടുന്നതിൻ്റെ കാരണം കൊണ്ടായിരിക്കാം പല കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നത്. അവിടെ നല്ലൊരു വെളിച്ചമുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പ്രേതമോ പിശാചോ ഒന്നും അവർക്ക് കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് രാത്രിയിൽ പ്രേതങ്ങൾ പ്രത്യക്ഷപ്പെടാത്തത്? ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഉറപ്പായും ഷെയർ ചെയ്യുക. താങ്ക് യു.